മാസങ്ങളും ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങള് ന്യൂസുകളൊക്കെ അല്ലെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ അടുത്തായാലും ട്രെയിൻ തുറവിലെ അപകടം അത് പ്രതി തീ വെച്ചൊരു സംഭവമായാലും അത് കണ്ടിന്യൂസ് ചെയ്യുക. മൂന്നാല് ദിവസമായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അത് മാത്രല്ല മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ബി ജെ പിയിലേക്ക് പോയത് ഇത്തരം കണ്ടിട്ട് ഇത്ര ന്യൂസുകളൊക്കെ നമ്മൾ ചെയ്ത് അങ്ങനെ ഇരിക്കാം. രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ അതെ, തീർച്ചയായിട്ടും ഇടയ്ക്ക് ഒരു മടുപ്പ്. കാരണം നമുക്ക് എന്താ പറയാ, ഒരേ കാര്യങ്ങൾ അത് അത് എലക്ടറലായാലും നമുക്കൊരു നല്ലൊരു ന്യൂസല്ല. ദിവസം തോറും നമ്മൾ ആ ഒരു ന്യൂസ് കണ്ട് ഓരോ ഇത് അറിഞ്ഞും പ്രതിയിൽ നിന്നൊക്കെ കുറെ കാര്യങ്ങൾ മുഖ്യ കാര്യങ്ങളൊക്കെ ഇനി അറിയാം. എന്നാൽ നമുക്കിന്ന് ബിഗ് ബോസിനെ കുറിച്ച് ചർച്ച ചെയ്താലോ. ആദ്യം തന്നെ ചോദിക്കട്ടെ, അസിഫ് കാണാറുണ്ടോ ബിഗ് ബോസ്? ഞാനൊരു സ്ഥിരം പ്രേക്ഷകനാണ്. സ്ഥിരം പ്രേക്ഷകനാണ്. സീസൺ വണ്ണിന് വല്ലാണ്ട് കണ്ടില്ല, സെക്കൻഡ് തൊട്ട് കാണണ്ടെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ കണ്ടത് ഒന്നോ രണ്ടോ എപ്പിസോഡ് കണ്ടത് പിന്നെ വീണ്ടും കാണാനുള്ള സ്ഥിരം പ്രേക്ഷകൊന്നുമല്ല. പക്ഷെ ഇടയ്ക്ക് ഇങ്ങനെ കാണാനൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ആദ്യത്തെ, അതായത് ബിഗ് ബോസ് സീസൺ വണ്ണിൽ നിന്ന് അഞ്ചിലേക്ക് എത്തുമ്പോ ഫൈവിലേക്ക് എത്തുമ്പോ കുറെ മാറ്റങ്ങൾ. ഇപ്പൊ ഷോയുടെ കാര്യത്തിലായാലും ഷോ കാണുന്നവരുടെ പ്രേക്ഷകരുടെ കാര്യത്തിലാണെങ്കിലും പൊളിറ്റിക്കലി കുറെ മാറ്റം വന്നിട്ടുണ്ട്. സീസൺ വണ്ണായപ്പോ കൂടുതലായിട്ടും എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി എന്നുള്ള ഫിലിം എന്നുള്ള കുറച്ചും കൂടെ അറിയപ്പെടുന്ന ആളുകളായിരുന്നു. ഇപ്പൊ അതിലേക്ക് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് വരുന്നു, ആക്ടിവിസ്റ്റുകൾ വരുന്നു, എല്ലാവർക്കും ഉള്ള ഒരു വേദിയായി മാറിയിട്ടുണ്ട്. ആദ്യം നമുക്ക് സെലിബ്രിറ്റീസ് മാത്രം, ആർപ്പ് എളിമണി, രഞ്ജിനി ഹരിദാസ് തുടങ്ങിയ സെലിബ്രിറ്റീസ് മാത്രമായിരുന്നു ഒരു പ്ലാറ്റ്ഫോം. ഇപ്പൊ സാധാരണ അതായത് ഇപ്രാവശ്യം ബിഗ് ബോസിൽ ജനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഗോപിക എന്നൊരു കണ്ടസ്റ്റന്റ് കൂടി ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും സാധാരണക്കാർക്കും ഉള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടുണ്ടാകും ബിഗ് ബോസ് മാറിയിട്ടുണ്ട്. അതേസമയം ബിഗ് ബോസിനെ കുറിച്ച് കഴിഞ്ഞ ദിവസമൊക്കെ ഒരു സോഷ്യൽ മീഡിയയിലെ ഒരു ഇത് കണ്ടിരുന്നു, ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റന്റിനെ കുറിച്ച്. അത് മാത്രമല്ല അഗ്നിമാരാറ് വന്നപ്പോ മുതൽ എന്തൊക്കെ ഒരു പ്രശ്നങ്ങളും ഇതൊക്കെ. ഞാൻ സ്ഥിരം പ്രേക്ഷകരാത്തോണ്ട് എനിക്ക് കാര്യമായിട്ട് അതിനെ കുറിച്ചൊന്നും അറിയില്ല. എന്തായിരുന്നു അത്? അഗ്നിമാരാറ് ബിഗ് ബോസിനെ എന്റർ ചെയ്ത സമയത്ത് ഒരു ട്രോൾ വീഡിയോ, അതായത് അഗ്നിമാരാറ് ഇതിനു മുന്നേ പറയുന്നുണ്ട് ഞാൻ ബിഗ് ബോസിലോട്ടൊന്നും പോകില്ല, അങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഭയങ്കര ട്രോളായിട്ട് സോഷ്യൽ മീഡിയസിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ബിഗ് ബോസിലേക്ക് പോകില്ല എന്ന് പറഞ്ഞൊരു വ്യക്തിയായ അഗ്നിമാരാറായിരുന്നു ബിഗ് ബോസിലോട്ട്. അത് മാറ്റിയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അദ്ദേഹം. എന്താണ് ഞാൻ ബിഗ് ബോസിനെ കുറിച്ച് ഇങ്ങനെ എല്ലാം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, ഇപ്പോഴാണ് എത്തിയപ്പോഴാണ് മനസ്സിലാക്കുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്താണ് നിലവിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്ന കുറച്ച് സീരിയസ് ആയിട്ട് ഇഷ്യൂ തന്നെയാണ്. കാരണം ഈ വീക്ക്ലി ടാസ്കില് എല്ലാ ആഴ്ചകളിലും ഓരോ വീക്ക്ലി ടാസ്ക് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു. അതായത് പഴയ സിനിമകളിലെ ക്യാരക്ടേഴ്സിനെ അനുകരിച്ച് ചെയ്യാൻ. അപ്പൊ സാഗർ അവിടെ ചെയ്യുന്നത് മീശമാധവിന്റെ ദിലീപിന്റെ വേഷമായിരുന്നു. അപ്പൊ സാഗർ ഇടക്ക് ക്യാരക്ടറിന്റെ ഭാഗമായിട്ട് അടുക്കളയിൽ പോകുന്നു, ഭക്ഷണ സാധനങ്ങൾ മോഷ്ടിക്കുന്നു, അങ്ങനത്തെ ആക്ടൊക്കെ അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനിടയിലാണ് അഖിൽ മാരാറ് നീ ഭക്ഷണ സാധനങ്ങൾ മോഷ്ടിക്കാൻ നീ എന്താ മധുവാണോ എന്ന് ചോദിക്കുന്ന ഒരു പരാമർശം. തികച്ചും ഒരു മോശമായി. കാരണം മധുവിന്റെ ശിക്ഷാവിധിയൊക്കെ വരുന്നതിന് തൊട്ടു പിന്നാലെയാണ് ഒരു പരാമർശം വരുന്നത്. അതാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. കൊലപാതകത്തിൽ നേരിട്ട ഒരു വ്യക്തിയാണ് മധുവിന്റെ അമ്മയും പെങ്ങളും സഹോദരിയൊക്കെ നമ്മൾ കണ്ടതാണ്. കോടതിയിലൊക്കെ വിധി വന്നിട്ടും അവരുടെ ഒരു കരച്ചിലൊക്കെ കണ്ട് നമ്മളൊക്കെ ഹൃദയം തകർന്ന ഒരു കാഴ്ച തന്നെയാണ്. എത്ര വർഷത്തെ പോരാട്ടമാണ് അത്ര ആ ഒരു വ്യക്തിയെ കുറിച്ചൊക്കെ തമാശയിൽ പുറത്തു എന്ത് രീതിയിലായിക്കോട്ടെ അഗ്നിമാരാറ് ചെയ്തത് വളരെ മോശമായിട്ടുള്ള ഇപ്പോ മധു മോഷ്ടിക്കപ്പെട്ടു എന്നത് കൊണ്ടല്ല മധുവിനെ ആൾക്കൂട്ട ആക്രമണത്തിന് കാരണമാക്കിയത്. അതൊരു ആദിവാസി യുവാവായിട്ട് ഒരു അരികൊരുക്കപ്പെട്ട ഒരു ജാതിയിൽ നിന്ന് വന്നത് കൊണ്ടുള്ളത് കൊണ്ട് അതുകൊണ്ട് മാത്രമാണ് മറ്റൊരാള് അപ്പുറത്തെ കാസ്റ്റിലുള്ള ഒരാള് അങ്ങനെ പെരുമാറുന്നത്. മധുവിനെ പോലെ തന്നെ വിശ്വനാഥനും അത് വേറൊരു ഇഷ്യൂ ആണ്. വിശ്വനാഥന്റെ ഒരു ഇത് എടുത്തു നോക്കാം, ആദിവാസി ഗോത്ര സമുദായത്തിൽപ്പെട്ട ഒരാളായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കാരണം ആളുകൾ കാണുമ്പോ തന്നെ ഇപ്പൊ കാണുമ്പോ മറ്റു അപ്പുറത്തിരിക്കുന്ന ഒരാളെ കാണുമ്പോ അയാള് നമ്മളുടെ സമൂഹം കൽപ്പിച്ചു വെച്ചൊരു മനുഷ്യൻ ഇങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ കുറച്ചിങ്ങനെ വൃത്തിയായിരിക്കണം അങ്ങനെയല്ല. അപ്പൊ അപ്പുറത്തെ മനുഷ്യനെ കാണുമ്പോ തന്നെ മുൻവിധികളോടെ ഇയാള് ഇഷ്ടാവാണ് അങ്ങനെ ഒരു സാധനം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ ബിഗ് ബോസിലോട് തിരിച്ചു വന്നാല് ഇത്
ഈശോയെ സംപ്രേഷണം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. ഈ ഒരു ഭാഗം കാരണം ലൈവ് കണ്ടിന്യൂസ് ആയിട്ട് 24 മണിക്കൂർ ഉണ്ട്. അതുകൊണ്ട് കട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിലെ. തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ കേരളത്തിലുള്ള ആരായാലും അതിന് നിലവിൽ ദിശ കേസ് പരാതി കൊടുത്ത് കേസായിട്ടുണ്ട്. അതെന്താണെന്ന് അറിയില്ല. പിന്നെ ഇന്നത്തെ എപ്പിസോഡ് മോഹൻലാൽ വരുന്ന എപ്പിസോഡാണ്. അപ്പൊ അതിനെ കുറിച്ച് പരാമർശം അതല്ല പരാമർശം എന്തായാലും ആസിഫ് കണ്ടല്ലോ. അപ്പൊ അഭിമാരം അങ്ങനെ സീരിയസ് ലെവലായിരുന്നു. അതൊരു തമാശ രീതിയിൽ പറഞ്ഞതാണ്. തമാശക്കാണ്, പക്ഷെ തമാശക്ക് പോലും പറയാൻ പാടില്ല. അതിനെതിരെ ബിഗ് ബോസിൽ ബാക്കിയുള്ള കണ്ടസ്റ്റന്റ് അവിടെ നിലനിൽക്കുന്നുണ്ട്. അതെന്തായാലും പ്രതികരിക്കേണ്ടതായ സാഗറിനോടാണ് സംസാരിച്ചെന്ന് പറയുന്നത്. കറക്റ്റായിട്ട് ആ ഒരു സാഹചര്യം കടന്നുപോയത് പല കണ്ടസ്റ്റൻസ് ഞാൻ കണ്ടതിൽ വെച്ചിട്ട് പലരും ഭയങ്കര ശ്രദ്ധയോടെയും ഭയങ്കര സോഷ്യൽ സംസാരിക്കുന്ന രീതിയിൽ അങ്ങനെയുള്ളവരുണ്ട്. കണ്ടിട്ടുണ്ടാകാൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. എന്തായാലും ഇന്ന് ഇന്നോ നാളെയോ രാവിലെയായിട്ട് ഇതിനെ കുറിച്ച് പറയാം. അതേസമയം ഞാൻ എന്തോ ഒരു വായിച്ചതുപോലെ തോന്നുന്നു ഒരു എന്തായാലും. പിന്നെ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള പരാമർശം, ഇപ്പൊ റേസിസ്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്ത്രീവിരുദ്ധമായുള്ള പരാമർശങ്ങളൊക്കെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. അത്തരത്തിലുള്ള പരാമർശങ്ങൾ വരുമ്പോ പ്രേക്ഷകർ അതിനെ ചോദ്യം ചെയ്യുന്നുള്ളത് പുതിയൊരു നല്ല മാറ്റമാണ്. അതിപ്പോ സിനിമകളിലായാലും ഇന്നത്തെ കാലത്ത് അത് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരു അതുകൊണ്ട് തന്നെ സിനിമകളായിക്കോട്ടെ, ഇപ്പൊ ബിഗ് ബോസ് പോലും അത്രത്തോളം കൃത്യമായിട്ട് പോകേണ്ട ഒരു അവസ്ഥ. പിന്നെ ബിഗ് ബോസ് ഇനി എന്തായാലും രണ്ടാഴ്ച ആയിട്ടുള്ളൂ. പല മത്സരാർത്ഥികളും അവരുടെ ഗെയിം പ്ലാൻ ഇറക്കുന്നുണ്ട്. ചിലവരായിരുന്നു ഗെയിം പ്ലാൻ ഇറക്കി നോക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വരും ദിവസങ്ങളിലാണ് നമുക്ക് കൂടുതൽ ഓരോ ദിവസം കഴിയുന്നതോടാണല്ലോ ക്യാരക്ടർ ഇന്നായിരിക്കും. ആരാണ് ഇന്ന് എലിമിനേഷൻ? നാളെ അഞ്ചു വർഷം കഴിഞ്ഞു ഒരു ശിക്ഷാവിധിയും. ഇപ്പോഴും നീതി കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. കാരണം 7 വർഷം മാത്രമാണ് പ്രതികൾക്ക് കൊടുത്തിട്ടുള്ളത്. അതിനെതിരെ കോടതിയെ മേൽക്കോടതിയെ സമീപിക്കാൻ തുടങ്ങുകയാണ്. അതുപോലെ മറ്റേ പ്രതികളായാലും വിധി തങ്ങൾക്ക് ആ ഒരു രീതിയിലൊക്കെയുള്ള എന്തായാലും നമുക്ക് ഒന്നേ ഇതില് പറയാനായിട്ടുള്ളൂ. ഷോ ബിഗ് ബോസ് എന്ന ഷോ അതിന്റേതായ രീതിയിൽ മാന്യമായിട്ട് പോട്ടെ. കണ്ടസ്റ്റന്റ്സ് ഒക്കെ നല്ല രീതിയിൽ അതിന് മത്സരിക്കട്ടെ. സമൂഹത്തിന് നല്ല മെസ്സേജസ് മാത്രം തരട്ടെ. ഇപ്പൊ അഭിമാരാർ ചെയ്ത ഈ ഒരു പ്രവൃത്തിയെ എന്തായാലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. അതിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. അത് ബാക്കി എന്താണ് തുടർ നടപടികളൊക്കെ പുറത്തിറങ്ങിയതിനു ശേഷം അറിയാം. എന്തായാലും നമുക്ക് ഇതുപോലെയുള്ള ഇഷ്യൂ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അതൊരു ചർച്ചാ വിഷയമായിട്ട് എടുത്ത് തൽക്കാലം അവസാനിപ്പിക്കുന്നു. നന്ദി.